ഒരാൾ കുറഞ്ഞു എന്ന് പറയില്ല ഞാൻ കൊടുത്തിട്ട്, ഇത്രയും ഞങ്ങൾക്ക് വിളമ്പല്ലേന്ന് അവര് പറയുള്ളോ. ചായ അടിക്കുന്നത് എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയാണ്. കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ കടുപ്പം വേണമെന്ന് പറയാ, കടുപ്പം കുറവ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാ. ആ രീതിയിൽ അമ്മ ചെയ്ത് തന്നോളൂ. 30 വർഷമായി തുടങ്ങിയിട്ട് അന്ന് ചേട്ടനായിരുന്നു ഇവിടെ. ഇപ്പൊ ഒരു 16 വർഷമായി ഞാൻ തനിച്ചാണ്. ആരും സഹായത്തിനില്ല. 16 വർഷമായി ഞാൻ ഇപ്പൊ തനിച്ചാണ്. നമസ്കാരം. നമ്മൾ തൃശ്ശൂരാണ്. നിഷാദിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വലിയൊരു പോഷ് റെസ്റ്റോറൻറ്റ് പ്രതീക്ഷിക്കരുത്. ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ്. ഒരു അമ്മ നടത്തുന്ന കടയാണ്. അമ്മയുടെ പേരും അമ്മ എന്തൊക്കെ രുചികളാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. ഇതാണ് കട കേട്ടോ. ചെറിയൊരു കടയാണ്. രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കാം. വാ അമ്മേ, സുഖമായിട്ടിരിക്കുന്നോ? അമ്മയുടെ പേരെന്താ? എന്റെ പേര് വത്സല. നമുക്കൊരു വീഡിയോ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലേ? വത്സല, വത്സലമ്മ എന്ന് വേണേ പറയാം. വത്സമ്മ എന്ന് വേണേ പറയാം അല്ലേ? വത്സമ്മ എന്ന് തന്നെയാണ് എല്ലാരും വിളിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ? ഇവിടെ പുട്ടുണ്ട്, ഇഡ്ഡലി ഉണ്ട്, കപ്പക്കറി ഉണ്ട്, ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, ഇച്ചിരി മീൻകറി ഉണ്ട്. പുട്ട് റെഡി ആയിട്ടുണ്ട് അല്ലേ? കുറച്ച് പുട്ട് റെഡി ആയിരിപ്പുണ്ട്. കപ്പക്കറി, കൊള്ളിക്കറി, അല്ലെന്നോ കപ്പക്കറിന്നോ കൊള്ളിക്കറിന്നോ പറയാം, മീൻകറി ഒക്കെ ഉണ്ട്. പുട്ട് അമ്മ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാഴ്ചയൊക്കെ കാണാം. നമുക്ക് പുട്ട് നിഷാദ് എന്താ കഴിക്കാം? പുട്ടുണ്ട്, ഇഡ്ലിന്റെ നമുക്ക് രണ്ടും കഴിക്കാവുന്ന, പുട്ടുകൊണ്ട് ഇഡ്ഡലി ഉണ്ട്, നമുക്ക് രണ്ടും കഴിക്കാവുന്നതാണ് നിഷാദ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത് അത് വന്ന് കഴിക്കാം. ചെറിയൊരു കടയാണ്, ഒത്തിരി വലിയ ഒരു കടയായിട്ട് പ്രതീക്ഷിക്കരുത്. അമ്മ എത്ര വർഷം, എത്ര വയസ്സായി അമ്മക്ക് ചോദിക്കുന്നതിന് വിരോധം ഇല്ല? 74 വയസ്സായി. 74 വയസ്സായി. അമ്മ തന്നെ താനെയാണോ പാചകം? എല്ലാ പാചകവും തന്നെയാണ്. ഒരു സഹായം പോലും ഇല്ല. ആരുമില്ല സഹായത്തിന്. മക്കളില്ല, തനിച്ചാണ്. ആരുമില്ല. കൂടെ ഒരു കുട്ടി അവിടെ വാടകയ്ക്ക് താമസിക്കുന്നുള്ളൂ. പിന്നെ ഒറ്റയ്ക്കാണ് എല്ലാ പണിയും. ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. വേറെ ആരും എനിക്കില്ല സഹായത്തിന്. കുടിക്കുന്ന വെള്ളമൊക്കെ കോരി കൊണ്ടുവരണം വല്ല കിണറ്റിൽ നിന്ന്. ബാക്കി പൈപ്പ് വെള്ളം പിടിക്കും. എല്ലാ പണിയും ഞാൻ തന്നെ. ഒരാളും ഇല്ല. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ താഴെ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞത്? വിലങ്ങൻകുന്ന്. വിലങ്ങൻകുന്നിന് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി. വത്സമ്മ അല്ലെങ്കിൽ വത്സ അമ്മ എന്നൊക്കെ പറയാം. അമ്മയുടെ കട ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിക്കാം കേട്ടോ. അത് നിങ്ങളിവിടെ വന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഹാരം വയറു നിറച്ച് കഴിക്കുകയും ചെയ്യാം. അത് അമ്മയ്ക്ക് ഒരു സഹായമാകുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. വേണ്ടേ, ചായ ഒക്കെ റെഡി ആവുന്നു. ആൾക്കും ബിസ്ക്കും കൊടുക്കലില്ല. ഇഷ്ടം പോലെ കൊടുത്തിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളൂ. എല്ലാവരും. ഒരാൾ കുറഞ്ഞു എന്ന് പറയില്ല ഞാൻ കൊടുത്തിട്ട്. ഇത്രയും ഞങ്ങൾക്ക് വിളമ്പല്ലേന്ന് അവര് പറയുള്ളൂ. ചായ അടിക്കുന്നത് എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയാണ്. കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ കടുപ്പം വേണമെന്ന് പറയാ, കടുപ്പം കുറവ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാ. ആ രീതിയിൽ അമ്മ ചെയ്ത് തന്നോളൂ. 30 വർഷമായി തുടങ്ങിയിട്ട്. അന്ന് ചേട്ടനായിരുന്നു ഇവിടെ. ഇപ്പൊ ഒരു 16 വർഷമായി ഞാൻ തനിച്ചാണ്. ആരും സഹായത്തിനില്ല. 16 വർഷമായി ഞാൻ ഇപ്പൊ തനിച്ചാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറെ പേര് വരട്ടെ എന്ന് വിചാരിക്കുന്നു. സന്തോഷം, സന്തോഷം. ഇവിടെ ഒരു ചേട്ടൻ കഴിക്കുന്നുണ്ട് രാവിലെ വന്ന്. ചേട്ടൻ പേരെന്താ? ബാലൻ. ആ ബാലൻ, ബാലൻ ചേട്ടൻ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് കഴിച്ചിട്ട് പുട്ടും ചായയും. പുട്ടും ചായ. കറി? കറി ഒന്നും കഴിക്കില്ല. ഇല്ല, ചിലപ്പോ വല്ല കുള്ളി കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പുട്ടും ചായ. പുട്ടും ചായ മാത്രം. എന്നും നടക്കാൻ പോയി വരും. വന്ന് ഇവിടെ ചായ കുടിച്ചിട്ട് പോകും. ശരി, സന്തോഷം കേട്ടോ. വർഷങ്ങളായിട്ടുള്ള ഞാനേ ഒരു ചായ അങ്ങ് തുടങ്ങാന്ന് വിചാരിച്ച് ചായ മേടിച്ചു കേട്ടോ. ഞാനും കുടിക്കുന്നുണ്ട്, നിഷാദും കുടിക്കുന്നുണ്ട് അപ്പുറത്ത്. അപ്പൊ ചായ അങ്ങ് തുടങ്ങാണ്. ചേട്ടന്റെ പേരെന്താ?
എന്റെ പേര് അഭിലാഷ്. അഭിലാഷ്, അഭിലാഷ് ആണ് നമ്മുടെ ക്യാമറയുടെ പുറകിലും കേട്ടോ. ഞാൻ തൊട്ട് വീട്ടില് വർക്കിന് വന്നാ. എന്റെ വീട് കുറച്ച് അകലെയാ. ഇവിടെ വരുവോ കഴിക്കാനായിട്ട്? ഇടയ്ക്ക്. അപ്പൊ തൊട്ട് വീട്ടിലെ വർക്ക്. ഇടയ്ക്ക് വന്ന് അമ്മമാരുടെ അടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് നല്ല സ്നേഹ. എല്ലാ ഭക്ഷണത്തിലും ഉണ്ട് കൂടുതൽ സ്നേഹ. അതന്നെയാണ് അതിന്റെ രുചി അല്ലേ? അതന്നെ എന്റെ രുചി. ആദ്യ പ്രത്യേകത അമ്മമാരെ ആ വാത്സല്യത ജായ് സ്നേഹ. സ്നേഹത്തിന്റെ കേസിൽ അമ്മ മുട്ടണ്ട, വേറെ ആർക്കും കണ്ട അതൊരു പ്രത്യേകതയില്ല. ഇപ്പൊ കുത്തിയിട്ട പുട്ടാണേ, നല്ല ചൂട് പുട്ട്. ഞാനും നിഷാദും പപ്പാതി പുട്ട് കഴിക്കുകയാണ്. അതുപോലെ തന്നെ ഇഡ്ഡലി, ഓരോ ഇഡ്ഡലി. എന്റെ ആ രുചി ഒന്ന് അറിയാനും വേണ്ടി പുട്ടിന് കൊള്ളിക്കറി വേണ്ടവർക്ക് കൊള്ളിക്കറി, ഇവിടെ കറിയൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് തന്നെ കോരിയെടുത്താൽ മതി. അതുപോലെ തന്നെ മീൻകറി വേണ്ടവർക്ക് മീൻകറി. മീൻകറി എന്ന് പറഞ്ഞാലേ ഇലിമ്പുളിയൊക്കെ ഇട്ടുണ്ടാക്കിയ മീൻകറിയാണ്. ഇലിമ്പുളി ഇവിടെ കാണാം. നിങ്ങൾ എന്താ പറയുന്നത്? ഇലിമ്പുളിക്ക് ഇരുമാമ്പുളി, സംഭവം സെയിം തന്നെ. അപ്പോ ഇനിയിപ്പോ സാമ്പാറാണ് വേണമെന്നുണ്ടെങ്കിൽ സാമ്പാറുണ്ട്, പക്ഷെ നമ്മൾ ഇഡ്ഡലിക്ക് ഇഡ്ഡലി കഴിക്കുന്നുണ്ട്. അപ്പൊ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണല്ലോ. മീൻകറിയാണോ വേണ്ട കൊള്ളിക്കറിയാണോ? മീൻകറിയും വേണം, കൊള്ളിക്കറിയും വേണം. പപ്പടം ഉണ്ട് അമ്മേ, പപ്പടം കൂടെ തന്നോളൂ. ആ തന്നെ പപ്പടം വേണ്ടവർക്ക് പപ്പടം ഉണ്ട്. നിഷാദേ, ആ ഈ കറികളൊക്കെ ഉണ്ടല്ലോ മേശപ്പുറത്ത് റെഡിയാക്കി വെച്ചിരിക്കും, നമുക്ക് എടുത്ത് കഴിക്കാം അല്ലേ അമ്മേ? അങ്ങനെയാണ്, എടുത്ത് കഴിക്കാം. ഇവിടെ സാധാരണ വരുന്നതെന്ന് പറയുന്നത് സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സാണ്. മിക്കവാറും ഇവിടെ നടക്കാൻ പോകുന്നവരൊക്കെ വരും, ഇവിടെ അടുത്ത് ജോലിക്ക് പോകുന്നവർ വരും. അങ്ങനെയാണ് അമ്മയുടെ അടുത്ത് വന്ന് പിള്ളേർ സ്കൂളിൽ പോകുന്ന വഴിക്ക് വരും, ഇതാ അങ്ങനെയുള്ളവരൊക്കെയാണ് വരിക, സ്ഥിരം വരുന്നവർ. നമുക്ക് ആ മീൻകറി മേളിലൊഴിച്ചിരിക്കുന്ന പുട്ടൊന്ന് പൊടിച്ചിട്ടേ, അതും ആ കപ്പയും, കപ്പക്കറി, കപ്പക്കറിയാണ് നീണ്ടിരിക്കുന്നതാണ്, കറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്, അതും കൂടെ കൂട്ടി മിക്സ് ചെയ്തും കഴിക്കാം. രണ്ടും കൂടെ, എല്ലാം കൂടെ, മൂന്നും കൂടെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കഴിച്ച് നോക്കാം. ആ ഇലിമ്പുപ്പുളിയുടെ പുളി ലൈറ്റായിട്ട് ആ പുട്ടിലേക്ക് കയറി, അതുപോലെ തന്നെ ആ കൊള്ളി നല്ല കുറുകിയ ആ കൊള്ളിയുടെ ചാറ്, കൊള്ളിക്കറിയുടെ ചാറ്, കൊള്ളി എല്ലാം കൂടെ കൂടിയുള്ളത്, അതും പുട്ടും എല്ലാം കൂടെ വന്നിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അമ്മേ. സംഭവം അടിപൊളിയാണ് കേട്ടോ. ആ അതേപോലെ തന്നെ പപ്പടം വേണമെന്നുണ്ടെങ്കിൽ ആ കൂടെ തന്നെ പൊടിച്ചിട്ട് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം. പക്ഷെ ഒത്തിരി പേര് ഇവിടെ വന്ന് കഴിക്കുന്നത് ഈ പപ്പടം പുട്ടിൻ്റെ കൂടെ പൊടിച്ചിട്ട് തന്നെയാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് അവർ പറഞ്ഞത്. നമ്മളും അതുപോലെ തന്നെ കഴിക്കണം, കഴിച്ച് നോക്കണമല്ലോ അല്ലേ. നമ്മൾ കഴിച്ചിട്ടുണ്ട് നേരത്തെയും, വീണ്ടും കഴിക്കുന്നു എന്നേ ഉള്ളൂ. നിഷാദ് ഇവിടെ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നിഷാദിന് നല്ല പരിചയ. നിഷാദ് കഴിക്കുന്നല്ലേ ഇവിടെ ഇടയ്ക്ക് വന്ന് കഴിക്കാറില്ല? രുചി എങ്ങനെയുണ്ട്? വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ രുചി, പ്രത്യേകിച്ച് കളറുകളും കൃത്രിമൊന്നുമില്ലല്ലോ. കൃത്രിമൊന്നുമില്ല, അത് തന്നെ, അത് തന്നെ. ഒരു കൃത്രിമവുമില്ല, ഒരു കളറും ഇല്ല. സാധാരണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന സാധാരണ രുചിയാണ്. അമ്മ അമ്മയുടെ ജീവിത മാർഗമായിട്ട് കണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് ഇഡ്ഡലി കഴിക്കാം അല്ലേ? പുട്ടൊന്ന് കഴിഞ്ഞിട്ട് ഇഡ്ഡലിയിലേക്ക് വരാം അല്ലേ. അമ്മയോട് സംസാരിച്ചപ്പോഴേ അമ്മ പറഞ്ഞതെന്നു വെച്ചാൽ വീട്ടിൽ ചിലപ്പോൾ ഇറച്ചി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചി നമ്മുടെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണേലും ഉച്ചയ്ക്കാണേലും ഒക്കെ ഉണ്ടാവും. അത് വീട്ടിലുണ്ടാക്കുക, അതിന് സ്പെഷ്യലായിട്ട് ചാർജൊന്നുമില്ല. എന്തുണ്ടോ ഇപ്പം മീൻകറിക്കൊന്നും എക്സ്ട്രാ പ്രൈസ് ഇല്ല കേട്ടോ അല്ലേ. മീൻകറിക്ക് പ്രൈസ് ഇല്ല, കൊള്ളിക്കറിക്ക് മാത്രമേ ഉള്ളൂ പ്രൈസ്. പുട്ടിന് പ്രൈസ് ഉണ്ട്. ഒരു കഷ്ണം പുട്ടിന് എത്രയാ? 10 രൂപ. ഒരു കഷ്ണം പുട്ടിന് 10 രൂപ. കൊള്ളിക്കറിക്കോ 15 രൂപ. അത് ഇന്ന എമൗണ്ട് ഒന്നുമില്ല, നമുക്ക് വേണ്ടത് എടുക്കുക അല്ലേ. അതെ, നമുക്ക് വേണ്ടത് എടുക്കാം. പിന്നെ ഈ സാമ്പാറ്, ചമ്മന്തി അങ്ങനെയുള്ള ഐറ്റംസ് അതൊന്നും പ്രൈസ് ഇല്ല കേട്ടോ. ചായക്കും 10 രൂപ, അതാണ് ഇവിടുത്തെ റേറ്റ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണ്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് കൂടുതൽ കഴിക്കണമെന്ന് തോന്നിയാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം. Thank you.
ഇഡ്ലി ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒരു ഇഡ്ലി ഞാൻ എടുത്തു, കൂടെ ചമ്മന്തി ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി ചാലിച്ചതുണ്ട്, അതും ഒരു സ്വല്പം എടുത്തു, പിന്നെ സാമ്പാർ ഒഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂടി ആദ്യം ഞാൻ ചമ്മന്തിപ്പൊടി ഒന്ന് മുക്കി അങ്ങ് എടുക്കാണേ. കൊള്ളാം നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടെ മിക്സായി, ഞാനിതെല്ലാം കൂടെ ഒഴിച്ചപ്പോഴത്തേന് ചമ്മന്തിപ്പൊടിയുണ്ട്, ചമ്മന്തിയുണ്ട്, തേങ്ങ ചമ്മന്തി അതുണ്ട്, അതുപോലെ തന്നെ സാമ്പാറും എല്ലാം കൂടെ മിക്സായി. എന്നാലും ഇതെല്ലാം കൂടെ കൂടി കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം വത്സമ്മ അല്ലേ, വത്സമ്മ അമ്മയുടെ അടുത്ത് വന്ന്, വത്സമ്മ എന്നുള്ള പേര് വെച്ചല്ല പറയുന്നത്, വത്സ അമ്മയുടെ അടുത്ത് വന്ന് രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അമ്മയായിട്ട് കുറച്ച് സംസാരിച്ചു, ഇവിടെ വന്നവരുമായിട്ട് സംസാരിച്ചു. അമ്മ അവിടെ മിക്കവാറ് സമയം ഇവിടെ തന്നെയാണെന്നാണ് പറഞ്ഞത്, വീട്ടിൽ പോകുന്ന കിടന്നുറങ്ങാൻ വേണ്ടി മാത്രമാണ്. അപ്പം അമ്മയ്ക്കാണെങ്കിലും ഇങ്ങനെ ആൾക്കാർ വരുന്നത് അവരുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമാണ്, ആരെങ്കിലും വർത്താനം പറയണ്ടേ അങ്ങനെ. അപ്പം നമ്മളിവിടെ വന്ന് സംസാരിച്ചു, ഭയങ്കര സന്തോഷമായി. അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ തന്നെ സന്തോഷമുള്ള എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ശ്രമിക്കാം. നിങ്ങൾ പക്ഷേ നമ്മുടെ കൂടെ ഹാപ്പി ആയിട്ട് എന്നുകൊണ്ടാണ് കേട്ടോ. തൽക്കാലത്തേക്കിന് ബൈ അമ്മേ. ഒരു ബൈ പറയുമോ നമ്മുടെ ആൾക്കാർ, നമ്മളെ കാണുന്നവരോട് തേതൽ പറഞ്ഞാൽ മതി ബൈ എന്ന്. ആ ബൈ.